കാലത്ത് നമുക്ക് എന്ത് സമ്പാദിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ ലൈഫ് ടൈം കൂടെ ഉണ്ടാവും. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. ശനിദോഷ കാലത്ത് എന്ത് നമ്മൾ സമ്പാദിച്ചാലും ജീവിതകാലം മുഴുക്ക അത് നമ്മുടെ കൂടെ ഉണ്ടാവും. നമസ്കാരം. തേജസ്വംശിയിലേക്ക് എല്ലാവർക്കും സ്വന്തം. ഞാൻ പ്രഷാജിക്കുന്ന സൂര്യദേവമഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ്വംശിയുടെ ആക്ടുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ വാട്സപ്പ് ചെയ്യും. നിങ്ങളുടെ വീട് വന്ന് വീടിന് ഇടിച്ചു നിർത്തോ കേടുപാടുകൾ വരുത്താതെ ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് തരാം. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മൾ ഇന്നലെ ഈ 2024 തുടക്കത്തിന് മുമ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും സ്വീകരിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇതേപോലെ നല്ല നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഡോക്ടർ ഷാജി കെ നായർ, അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടുകയും അദ്ദേഹത്തെ വെറുതെ വിളിച്ച് എൻ്റെ ഒരു വിഷമങ്ങൾ അദ്ദേഹത്തോട് പങ്കുവയ്ക്കുകയും അദ്ദേഹമാണ് എനിക്കൊരു ഉപദേശം പോലെ എൻ്റെ വീട് ഫെങ്ഷുവ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് എന്നോട് പറഞ്ഞത്. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ 6 സീരിയലിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന 6 സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫിലിം എല്ലാം ഓക്കെയായി, ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിനൊക്കെ കാരണം തീർച്ചയായും തേജസ് ഫെങ്ഷുവ തന്നെയാണ്. താങ്ക്സ് ടു ഷാജി കെ സർ. ഇപ്പം നമുക്ക് ഇന്നത്തെ വരെ കഴിഞ്ഞ് പറഞ്ഞു നിർത്തി ഇനി നാളെയും മറ്റന്നാളും ഉള്ള 2 ദിവസത്തെ കാര്യം പറയുന്നതിനോടൊപ്പം ഇന്ന് വൈകുന്നേരം നമ്മൾ ഒരു ശനിദോഷം മാറുവാൻ വേണ്ടി വീട്ടിൽ ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു തരാൻ പ്രഭാഷണം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത്രത്തോളം കൂടുതൽ അത്രത്തോളം ഗുണകരമാവും എന്നുള്ള കാര്യം ഞാൻ അന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ശനിയാഴ്ച നാളെ രാവിലെ വീട്ടിൽ ചെയ്യേണ്ട ശനിദോഷ പരിഹാരത്തിൽ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്തു നോക്കുന്നത്. ചെയ്തു നോക്കൂ, റിസൾട്ട് വളരെ ഫാസ്റ്റാണ്. എല്ലാ ശനിയാഴ്ചയും നിങ്ങൾ ചെയ്തു നോക്കും കേട്ടോ. ഓക്കെ, വിഷയത്തിലോട്ട് കിടക്കാം. നാളത്തെ ദിവസം 2023 December 30, 1199 ധനുമാസം 14th ശനിയാഴ്ചയാണ്. ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:38 സൂര്യോദയം, വൈകുന്നേരം 6:09 സൂര്യാസ്തമയമാണ്. രാഹുകാലം 9:30 10:56 മധ്യമാണ്. അഭിജിത് മുഹൂർത്തം 12:00 and 12:21 മധ്യമാണ്. മുഹൂർത്തം വരുന്നത് 12:25 and 12:46 മധ്യമാണ്. ഗുടിയന് ഉദയം വരുന്നത് 6:38 and 8:04 മധ്യമാണ്. യമകണ്ഠ സമയം വരുന്നത് 1:48 and 3:14 മധ്യമാണ് യമകണ്ഠ സമയം വരുന്നത്. നമുക്ക് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. ആയില്യം നക്ഷത്രമാണ്. നാളെ ആയില്യമാണ്, വളരെ പവർഫുൾ. ശനിയാഴ്ചയും ആയില്യവും കൂടെ കൂടി ചേർന്നിട്ടുള്ളൊരു ദിവസവും കൂടിയാണ് നാളെ. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. എന്നാലും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം. വിവാഹത്തിനൊന്നും വലിയ ഇത് ഗുണകരമായിട്ടുള്ള ദിവസമല്ല. ചോറൂണ്, കുട്ടികളുടെ ചോറൂണിനൊക്കെ നല്ലൊരു ദിവസമാണ്. പിന്നെ സംഗീത വിദ്യാരംഭം അങ്ങനെയുള്ള കാര്യങ്ങളും ശില്പകർമ്മങ്ങളും പിന്നെ സർക്കാർ കാര്യങ്ങൾ, എന്തെങ്കിലും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. പിന്നെ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ദുഷ്കർമ്മങ്ങൾ, അതായത് വാശീകരണ തന്ത്രങ്ങൾ, ശസ്ത്രക്രിയകൾ, അതായത് ഈ ആഭിചാര ക്രിയകളിൽ നിന്ന് രക്ഷ നേടുവാനുള്ള പൂജകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. പ്രത്യേകിച്ച് ശനിയാഴ്ചയും കൂടിയാണ് നാളെ. സൂര്യദേവമഠം കുബേരാശ്രമത്തിൽ ഈ ശനിദോഷ പരിഹാരത്തിനും ധനധാന്യ സമ്പദ് സമൃദ്ധിക്കും വേണ്ടി കുബേരപൂജ നടക്കുന്നൊരു ദിവസം കൂടിയാണ്. നിങ്ങൾക്ക് നേരിട്ട് നടത്താവുന്നതാണ് കുബേരപൂജ. കുബേരപൂജ എല്ലാ ശനിയാഴ്ചയും നടക്കുന്നത്. നാളെ ഈ വർഷത്തെ അവസാനത്തെ കുബേരപൂജയും കൂടെ ആണ് നാളെ നടക്കുന്നത്. പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ വരിക. പങ്കെടുക്കണമെന്നുള്ളവർ 108 1 രൂപ നാണയങ്ങൾ കൊണ്ടുവരിക, അത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാം. പിന്നെ ഒരു തേങ്ങ എടുത്തിട്ട് വീടിന് 3 വലത് ഒഴിഞ്ഞ് തേങ്ങ കൊണ്ടുവരിക. നിങ്ങളുടെ ഓരോ വ്യക്തികൾക്കും ഓരോ തേങ്ങ, എത്ര മെമ്പേഴ്സ് വരുന്നുണ്ടോ അവർക്കൊക്കെ ഓരോ തേങ്ങ ഒഴിഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വച്ച് ശനിദോഷ പരിഹാരവും ചെയ്തു തരും. അതേപോലെ തന്നെ കുബേരപൂജ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുബേരപൂജയും ചെയ്യാൻ പറ്റുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. ഓക്കെ, നാളെ അത്രത്തോളം നല്ലൊരു ദിവസമാണ്. പ്രത്യേകം ഓർക്കാം, 2023 അവസാനത്തെ കുബേരപൂജ നടക്കുന്ന ദിവസമാണ് നാളെ. ഓക്കെ, അപ്പം കഴിയുമെങ്കിൽ വന്ന് പങ്കെടുക്കുക. നമുക്ക് മൃത്യുദോഷങ്ങളെക്കുറിച്ച് നോക്കാം. പിണ്ഡനൂർ ദോഷം, വസഭജ്ര ദോഷം, കരുതാർ ദോഷം, പെരുദോഷ ദോഷം, അകന്നാർ ദോഷം എന്നിവയിൽ നാളത്തെ ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പിണ്ഡനൂർ ദോഷവും അകന്നാർ ദോഷവും 2 ദോഷങ്ങളാണുള്ളത്. ആയില്യം
പൂയം ആയിരം എന്നീ നക്ഷത്രക്കാർക്ക് രണ്ട് ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. ആയില്യത്തിനൊക്കെ ഇങ്ങനെയൊക്കെ വരുന്ന ഈ വരുന്ന ആയില്യം നക്ഷത്രത്തിലൊക്കെ വരുന്ന ഈ വൃത്തിദോഷങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ദോഷങ്ങൾ ചെയ്യും. അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. പോയില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് അത് നമ്മളെ പിൽക്കാലത്ത് പിറക്കും തലമുറകളെ നല്ല രീതിയിൽ അത് ബാധിക്കും. ഓക്കെ, അപ്പം നാളത്തെ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി. ഇനി മറ്റേ ഞായറാഴ്ചത്തിനോട് നമുക്ക് നോക്കാം. 2023 ഡിസംബർ മാസം 31 തീയതി, 1199 ധനുമാസം 15 തീയതി ഞായറാഴ്ചയാണ്. ന്യൂ ഇയർ ആണ്, ന്യൂ ഇയർ ഈ വർഷത്തെ അവസാനം, ന്യൂ ഇയർ ആരംഭം അല്ലേ. അന്നത്തെ സൂര്യോദയം രാവിലെ 6:39 സൂര്യോദയം, വൈകുന്നേരം 6:10 സൂര്യാസ്തമയം. രാഘവനം വരുന്നത് 4:41 6:07 മധ്യമാണ് രാഘവനം വരുന്നത്. അഭിജിത് മുഹൂർത്തം വരുന്നത് 12:01 12:22 മധ്യമാണ്. മുഹൂർത്തം വരുന്നത് 12:26 12:47 മധ്യമാണ്. ഗുളികൻ ഉദയം വരുന്നത് 3:15 4:41 മധ്യമാണ്. യമകണ്ഠ സമയം വരുന്നത് 12:23 1:49 മധ്യമാണ് യമകണ്ഠ സമയം വരുന്നത്. അപ്പം ഞായറാഴ്ചത്തെ ദിവസം എങ്ങനെ നോക്കാം. ഞായറാഴ്ചത്തെ ദിവസം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രവും ഞായറാഴ്ചയും കൂടെ ചേർന്ന് വരുന്നത് ആ ദിവസമായിട്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. നാളത്തെ ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ല, ഞായറാഴ്ച എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ്. മാത്രമല്ല വിവാഹം, വാസ്തുകർമ്മങ്ങൾ, എന്ത് വേണം എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം. പുതിയൊരു വീട്ടിലോട്ട് പ്രവേശിക്കാം, നമുക്ക് എന്തെങ്കിലും പുതിയൊരു വീട്ടിലോട്ട് പോയി താമസിക്കാം, താമസം തുടങ്ങുവാനൊക്കെ നമുക്ക് പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും പുതിയ വസ്തു വാങ്ങിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള, എല്ലാം കൊണ്ടും നല്ല ഏറ്റവും പവർഫുൾ, സ്വർണവും ഒക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള ദിവസങ്ങൾ എല്ലാം കൊണ്ടും ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ദിവസമാണ്. ഞായറാഴ്ചത്തേക്ക് നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ഡതൂർ ദോഷം, വസുപഞ്ചദോഷം, പെരുന്നാൾ ദോഷം, പിതൃദോഷദോഷം, മകതാന ദോഷം എന്നിവയിൽ ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ല, അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ് ഞായറാഴ്ചത്തെ ദിവസം. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു ഇതിൻ്റെ കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈ ശനി ദോഷ പരിഹാരത്തിന് വേണ്ടി ഇന്ന് ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഒരു പിടി എള്ള്, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, പക്ഷേ അത് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അത്രയും റിസൾട്ട് കിട്ടും. ഒരു പിടി എള്ളെടുക്കുക, അത് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ തലയണയുടെ അടിയിൽ വച്ചിട്ട് കിടന്നുറങ്ങുക. നാളെ രാവിലെ എണീച്ചിട്ട് കുളിച്ച് റെഡിയായി ഒരു കുറച്ച് അരി എടുത്തതിന് ശേഷം ചോറുണ്ടാക്കുക, ഒരു കലത്തിലിട്ട് ചോറുണ്ടാക്കുക. ഒരു മൺകലമാണ് ഏറ്റവും ബെറ്റർ. ചോറുണ്ടാക്കിയിട്ട് അത് വറ്റിച്ചെടുക്കുക, ആ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. എന്നതിന് ശേഷം അതിനെ ഒരു ഇലയിൽ തട്ടിയിട്ട് ഒന്ന് വിതറിയിട്ടൊന്ന് തണുക്കാൻ വയ്ക്കുക. എന്നതിന് ശേഷം തലേ ദിവസം നമ്മൾ തലയണയുടെ അടിയിൽ വെച്ചിരിക്കുന്ന ആ എള്ളെടുത്തിട്ട് വന്ന് തല മുതൽ പാദം വരെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് വേണം ചെയ്യേണ്ടത്. തല മുതൽ പാദം വരെ 21 പ്രാവശ്യം ഉഴിഞ്ഞതിന് ശേഷം ആ എള്ള് ഈ അരിയിൽ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ കിട്ടുമെങ്കിൽ 2-3 തുള്ളി നല്ലെണ്ണ ഇതിലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഉണ്ട എന്ന് ഉരുട്ടിക്കളയരുത്, ഡയറക്റ്റ് കാക്കയ്ക്ക് വെച്ച് കൊടുക്കുക. കാക്ക അത് കഴിക്കും. ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക. കാക്കയ്ക്ക് തൃപ്തിപ്പെട്ടാൽ ശനി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറയാറുണ്ട്. അപ്പോൾ ശനി ദോഷ പരിഹാരത്തിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണിത്. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പല പല ശനിയുണ്ട്, 7-2 ശനിയുണ്ട്, 2.5 ശനിയുണ്ട്, ശനി വളരെ ഇതുണ്ട്. പക്ഷേ ശനിദോഷ പരിഹാര കാലത്ത്, ശനിദോഷകാലത്ത് നമുക്ക് എന്ത് സമ്പാദിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ ലൈഫ് ടൈം കൂടെ ഉണ്ടാവും. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു പോകും. ശനിദോഷ കാലത്ത് എന്ത് നമ്മൾ സമ്പാദിച്ചാലും ജീവിതകാലം മുഴുക്കെ അത് നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരിക്കലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ശനി ഭഗവാൻ നമ്മളെ എത്രത്തോളം കഷ്ടപ്പെടുത്തുന്നുവോ അതിൻ്റെ പോകുന്ന പോക്കിൽ അതിൻ്റെ പരിഹാരവും നമുക്ക് ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ശനി ഭഗവാന് വേണ്ടി പല ആൾക്കാർ ശനി ഭഗവാനെ എന്ന് വിളിക്കുന്ന എന്തിനാണെന്നൊക്കെ വെച്ചുകൊണ്ട് കമൻ്റ് കിട്ടിയിട്ടുണ്ട്. അതല്ല, ശനി എന്ന് പറയുന്നൊരു ഭഗവാനാണെന്ന് തന്നെ കണക്കാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് യഥാവിധി നമ്മളുടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നീരാഞ്ജനം കത്തിക്കാൻ പറ്റുമെങ്കിൽ നാളെ വൈകുന്നേരം വീടുകളിൽ ഒരു തേങ്ങ എടുത്ത് രണ്ടായിട്ട് പൊട്ടിച്ചു വെച്ചിട്ട് അതിനകത്ത് എല്ലാം തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു പുക നിങ്ങളുടെ വീടിന് ചുറ്റും ബാധിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ് അവിടെ ഉണ്ടാകുന്നത്. അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് എള്ള് കടി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിൽ അനീമിയ പോലുള്ള അസുഖങ്ങളുടെ പ്രൊട്ടക്ഷൻ കിട്ടുവാനും ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നാളെ രാവിലെ കാക്കയ്ക്ക് ചോറ് കൊടുക്കുക, വൈകുന്നേരം
ഒരു തേങ്ങ എടുത്ത് ഉണ്ടായിട്ട് പൊട്ടിച്ചതിന് ശേഷം എള്ള് കിഴിയിട്ട് കത്തിക്കുക. കത്തിക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള ഈ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ച് കത്തിക്കുക, അല്ലാതെ വിളക്കെണ്ണ ഒഴിച്ച് കത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇന്നലെ നാളെ വൈകുന്നേരം, ഇന്ന് വൈകുന്നേരം തന്നെ മറ്റൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. മറ്റൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച രാവിലെ ഇടേണ്ട ഒരു പൊങ്കാലയെ കുറിച്ചുണ്ട്. പൗർണമി പൊങ്കാല എന്ന് പറയും. പൗർണമി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ച രാവിലെ 3:30 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പൊങ്കാലയുണ്ട്. ആ പൊങ്കാലയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇന്ന് വൈകുന്നേരം ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടു നോക്കൂ. ആ പൊങ്കാല 7 പൊങ്കാല ഇടുന്ന സമയത്ത് 7 എണ്ണം നമ്മൾ എന്ത് ആഗ്രഹിച്ചോ ചെയ്ത് കഴിഞ്ഞാലും 7 പൊങ്കാല ഇടേണ്ടത്, 7 ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാര്യങ്ങൾ സാധിക്കും. ഒത്തിരി ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടുള്ള റിസൾട്ടാണത്. അതിനെക്കുറിച്ച് വൈകുന്നേരം ഒരു വീഡിയോ ഇട്ടേക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.